അതെല്ലാം ഭയങ്കര ചാട്ടക്കാരൻ പോലെ. സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഫാം ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഫാമിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് പേര് കുറച്ച് ഡൗട്ട്സുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ എന്ന് ഉള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാ, അപ്പോൾ നമുക്ക് നമ്മളെ ഫാം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള പടുതാക്കുളത്തിലാണ് നമ്മൾ ഗപ്പീസിനെ വളർത്തുന്നത്. ഗപ്പീസും ഉണ്ട്, ഗപ്പീസ് സോഡ് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരുവിധം ഉള്ള ഇപ്പോൾ എൻ്റെ ഉള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ കുറച്ച് ഫുഡ് കാര്യങ്ങൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രോസൺ ആർട്ടിമിയാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കാലിക്ക സോഡാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും പേരൻസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ ഒരുപാട് ബേബീസുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കേജും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയ ബേബീസെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നിൽക്കും കേട്ടോ. അപ്പോൾ ഏകദേശം സൈസ് ആയതിനു ശേഷമേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയുള്ളൂ. അപ്പോഴേ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ പ്ലാറ്റിനം ബിഗ് ഗിയറിൻ്റെ ജുവനൈൽസ് ആണ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ പ്ലാറ്റിയാണ്. ഇതിൽ നമ്മുടെ പ്ലാറ്റീസ് ആണ് കേട്ടോ, റെഡ് പ്ലാറ്റി. നമ്മുടെ പേരൻ സ്റ്റോക്കാണ്. ഇത് കുറച്ച് മോളി സ്ഥലമുണ്ട്, ബ്ലാക്ക് മോളി. പിന്നെ നല്ലത് കുറച്ച് പ്ലാറ്റി കിടപ്പുണ്ട്. നമ്മൾ കോഴി സോഡാണ് ഉണ്ടോ. നമ്മൾ ഭയങ്കര ചാട്ടക്കാരൻ പോലെ, അതുകൊണ്ട് പിടിച്ച് അടച്ച് വെച്ചേക്കണം. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നല്ല പോണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷേ ഇവന്മാർ ബേബീസിനെ ഒരുപാട് കഴിക്കും, അതാ പ്രശ്നം. കേജിലിട്ട് മാത്രമേ നമുക്ക് ബ്രീഡ് ചെയ്ത് ഇറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ അടച്ചു വയ്ക്കുകയും വേണം, അതല്ലെങ്കിൽ ഫുള്ള് ചാടിക്കും. ഇപ്പോൾ വലുതായിട്ട് ഇടാൻ കുഴപ്പമില്ല, നമ്മൾ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചാടാനുള്ള ടെൻഡൻസി ഭയങ്കരമായിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ച് ഗപ്പീസ് ഉണ്ട്. നമ്മൾ തന്നെ ഒക്കെ കുറച്ച് വെറൈറ്റി ഗപ്പീസ് ഇടക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് പയ്യെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ പ്ലാറ്റിനം ബിഗ് ഇയർ കോഴിയാണ് കേട്ടോ. നല്ല ഇയർ വരുന്ന ടൈപ്പാണ്. ഒന്ന് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. മെയിൽസ് ഓക്കെ ഇതുണ്ടോ, ഇത് ജുവനൈലാണ്. ഒരുവിധം നല്ല ഇയർ ഇറങ്ങും. അപ്പോൾ എല്ലാവരും ചോദിക്കും പടുതാക്കുളത്തിൽ ഇട്ട് വളർത്തിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടാകുന്നു ചോദിക്കും. അപ്പോൾ പടുതാക്കുളത്തിൽ നമ്മൾ ഇട്ട് വളർത്തുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തുമ്പീര ലാർവയാണ്. അപ്പോൾ നമ്മൾ കണ്ട ഇത് മൊത്തം നെറ്റിട്ടേക്കാം. നെറ്റിട്ടാൽ പോലും തുമ്പി കയറാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അത് മാത്രമാണ് നമ്മൾ ഈ പടുതാക്കുളത്തിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ തുമ്പി ഒന്ന് മുട്ടയിട്ടിട്ട് അതിൻ്റെ ലാർവ മൊത്തം വിരിഞ്ഞ് ഇവിടെ കിടക്കും. അപ്പോൾ അത് നൈറ്റ് ഈ മീനുകൾ ഇങ്ങനെ എവിടെയെങ്കിലും പോയി അനങ്ങാതെ നിൽക്കും. ആ സമയത്ത് അതിനെ പിടിച്ച് അതിൻ്റെ വാല് കട്ട് ചെയ്യുക, പിടിച്ച് തിന്നുക. കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് തിന്നളേ. അപ്പോൾ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. തുമ്പിയെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിപ്പോൾ ഇങ്ങനെ നമ്മൾ കേജൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഈ കേജിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത്, തുമ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് നൈറ്റ് മീൻ പോയി കയറുമ്പോൾ ഇവന്മാർ ഇറങ്ങി പിടിച്ച് തിന്നാൻ സാധ്യതയുണ്ട്. അല്ലാതെ നമ്മൾ പടുതാ കുളത്തിലോട്ട് വളർത്തുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് വളർത്തുകയും ചെയ്യാം. വെച്ചാൽ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. കാരണം ക്വാളിറ്റി കുറഞ്ഞാൽ നമ്മൾ കള്ള് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി കുറഞ്ഞത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഒരുവിധം ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ഒരു ദിവസം നമ്മളിപ്പോൾ ഫുഡ് എത്തില്ലെങ്കിലും നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് അങ്ങ് കിടന്നോളും, വലിയ സീൻ വരില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക്
കുറച്ച് സോഡിനെ കാലിക്ക സോഡിനെ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ ഫുഡ് കൊടുത്താലേ വരുള്ളൂ. മുത്തും കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് വലുത് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വലിയൊരു വല എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ വലിയ ഫിഷിനെ കിട്ടുള്ളൂ. ഇതിൽ കൂടുതലും നമ്മൾ ജുവനൈൽസാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ വലുതിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇപ്പുറത്തെ കുളത്തിൽ നിന്ന് ചെയ്യാം. അപ്പം ഇത് നമ്മുടെ പേരൻസാണ് കേട്ടോ. ഇതിൽ കിടക്കുന്ന മെജോറിറ്റി പേരൻസാണ്. ഈ പേരൻസ് എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ളതാണ്. ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഫിഷുകളാണ് കിടക്കുന്നത്. ഫീമെയിൽ ഫിഷിന് സൈസ് ഉണ്ടോ? ഇതാണ് മെയിൽ കേട്ടോ. അയ്യോ ചടി. ഭയങ്കര ചാട്ടക്കാരൻ പറഞ്ഞു, അതെല്ലാം ഭയങ്കര ചാട്ടക്കാരൻ പോലെ. എന്തോ ഇതാണ് ഇതിൻ്റെ പേരൻസ് കേട്ടോ. നല്ല സൈസുള്ള മീനാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എവിടെയങ്ങ് റിലീസ് ചെയ്യാം. ഭയങ്കര ചാട്ടക്കാരം മതി. നമുക്ക് നെക്സ്റ്റ് നമുക്ക് പ്ലാറ്റിനം ബിഗ് ഇയർ, അതാണ് നമ്മുടെ തുറപ്പുകുല. അപ്പോൾ അതിനെ ഒന്ന് പിടിച്ച് കാണിച്ചുതരാം. അങ്ങനെ അപ്പോൾ എടുത്തുകൊണ്ട് വരാം. ഇങ്ങോട്ട് വരുന്ന ഒരു ഇത്തിരി പാടാവും. ടാസ്ക് ഓടിച്ച കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചില്ലി മുസേക്ക്. ഇത് പേരൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതിനെ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ജുവനൈൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 10-50 പേരോളം അവൈലബിൾ ആണ്. ഇത് നമുക്ക് വെറൈറ്റി സാധനം ഇട്ടേക്കാണ് കേട്ടോ. അതായത് നമ്മൾ ബിഗ് ഇയറുമായിട്ട് ക്രോസ് ചെയ്തൊരു വേറെ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് കുഞ്ഞുങ്ങൾ വലുതായി വരുന്നതേ ഉള്ളൂ. ഇറക്ക ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, യുവന്മാരെ നമ്മളിപ്പോൾ പിടിച്ച് കാണിച്ച് തരേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഇത് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെ പോണ്ടിലേക്ക് ഇട്ട് വളർത്താൻ പറ്റിയ സാധനമാണ്.
ഇറ്റ്സ് പിന്നെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മിക്കി മൗസിൻ്റെയൊക്കെ വേറൊരു വെറൈറ്റി വരുന്ന ഒരു പ്ലാറ്റ് കിടപ്പുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാറ്റിയിൽ തന്നെ ബലൂൺ പ്ലാറ്റി ഉണ്ടല്ലോ, റെഡ് ബലൂൺ പ്ലാറ്റിയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. ഇവിടെ മൊത്തം ചേമ്പും ചേനയും കാര്യങ്ങളെല്ലാം നിന്നിട്ട് ഒരു നാച്ചുറൽ എൻവയോൺമെൻ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുളങ്ങളാണ് കുറച്ചും കൂടെ നമ്മുടെ ഗപ്പീസിന് ബേസിലെ നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മൾ പാറ്റിനെ ബിഗർ കോഴിയുടെ മെയിലാണ് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ഫീമെയിൽസ് കിടപ്പുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാണ് ഇതേപോലത്തുള്ള പടുത കുളങ്ങളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ നമുക്ക് ബൾക്ക് ക്വാളിറ്റിയിൽ ഫിഷിനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അല്ല, ഇത് നോക്കി, ഇത് പ്ലാറ്റിനം ബിഗിയർ ജുവനൈൽസാണ്, കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഏകദേശം ഒരു 150 1500 കുഞ്ഞുങ്ങളോളം ഉണ്ട്, 1500 കുഞ്ഞുങ്ങളോളം ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് വേണ്ട, ഇതിലും കിടപ്പുണ്ട്. ഇതും പ്ലാറ്റിനം ബിഗിയർ തന്നെ, ഇതിൽ ഏകദേശം ഒരു 500 കുഞ്ഞിന് മുകളിൽ കിടപ്പുണ്ട്. നമുക്കിങ്ങനെ കിടക്കുമ്പോൾ കുറച്ചേ ഉള്ളതെന്ന് തോന്നും, പക്ഷേ ഒരുപാടുണ്ട് കേട്ടോ, പല സ്ഥലത്ത് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വലുതാവുന്ന ടൈപ്പാണ്ട്, ഇതൊക്കെ കുറച്ച് വലുതായി. അപ്പോൾ വലുതായി ആ ടൈപ്പ് വലുതായി വരുന്ന ഇയർ ഇറങ്ങി വരുന്ന ടൈപ്പിന് നമ്മൾ മാറ്റി മാറ്റി ഇടും. ഇപ്പം നമുക്ക് ഈ ഫാമിൽ കാവൽ എന്ന് പറയാനുണ്ട് ഇവർ രണ്ടുപേരുമാണ്. ഇത് ക്രോസി, ഇതിനെ നമുക്ക് നേരത്തെ എല്ലാവർക്കും അറിയാം. ഇത് നമ്മളെ മിട്ടു, ഇപ്പോൾ പുതിയ വന്ന ഐറ്റമാണ് കേട്ടോ, മിട്ടുവേ. അപ്പോൾ ഇത് നമ്മളൊരു ഇപ്പോൾ വാങ്ങിച്ചൊരു സാധനമാണ്, സെമി അഡൽട്ടാണ്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണങ്ങിപ്പോയി. അവനുണ്ട് വീട്ടിൽ ഒരുപാട് പട്ടികളുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്ക് നല്ലോണം നോക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചങ്ങലയൊക്കെ ഇന്ന് റിവ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ മുറിവൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. ഓക്കെ, ആള് കൊണ്ടുവന്നപ്പോൾ നല്ല ഉണക്കലായിരുന്നു. ഉണങ്ങി അതിൻ്റെ എല്ലൊക്കെ തൊടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒത്തിരി ഇതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, വിട്ടോയ് വിട്ടോ. പക്ഷേ പാവമാണ് കേട്ടോ, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ആയിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാം. ഓക്കെ, വിട്ടോയ് വിട്ടോ. ക്രോസി 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 തുടർന്ന് അവന് ഇഷ്ടമല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയൊരു ഫാം.